അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങിക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് കൊമ്പിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് എങ്ങനെ നടാം എന്നുള്ള മൂന്ന് രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ട വേര് വന്നത് കണ്ട മൂന്ന് രീതിയിൽ പിടിപ്പിച്ച ചൈനീസ് ബാൾസത്തിൻ്റെ മൂന്ന് കൊമ്പുകളാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് മൂന്ന് രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ വേര് മുളപ്പിച്ചെടുക്കാവുന്ന മൂന്ന് രീതിയിൽ പറഞ്ഞുതരാവുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാൽസം ചെടിയിൽ, അതായത് ചൈനീസ് ബാൽസം തന്നിട്ട് നല്ലൊരു കമ്പ് മുറിക്കാം. വെള്ളത്തിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല മൂത്ത കമ്പ് ഉപയോഗിക്കുക. മറ്റ് നമുക്ക് ചകിരിയിലും മണ്ണിലും നടന്നതിന് വേണ്ടി ഇളം കൊമ്പുകൾ വെച്ചാലും നമുക്ക് പിടിക്കാവുന്നതാണ്. ചിലർക്കൊക്കെ വെള്ളത്തിൽ വെച്ചാൽ പെട്ടെന്ന് ചീച്ചിൽ വരുന്നെന്ന് പറയും. അതിന് കാരണം മൂത്തതായിട്ടുള്ള കൊമ്പാണ് നമുക്ക് വെള്ളത്തിൽ വെക്കേണ്ടത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്കിത് എത്രയുള്ളോ നമുക്കൊരു കുപ്പി വെച്ചിട്ട് അതിൻ്റെ തണ്ട്, അടിയിലുള്ള തണ്ട് മുറിച്ചതിന് ശേഷം നമുക്കൊരു ജസ്റ്റ് അതിൽ ഫുള്ള് വെള്ളം നിറച്ചതിന് ശേഷം ഇല മുട്ടാതെ തന്നെ നമുക്ക് കുപ്പിയിലാക്കി വെക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഒരു തവണയായിട്ട് നമുക്ക് ഈ വെക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഇതിൽ വെറും മണ്ണ് മാത്രം ഞാനൊക്കെയുള്ളൂ, വേറെ ചാണകപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് മണ്ണ് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒരു ചെറിയൊരു കുഴി വെത്തിട്ട് നമുക്ക് ഈ ചെറിയ ഇതിൽ തന്നെ കണ്ട അത്ര അധികം മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് മണ്ണിൽ വെച്ചത് നമുക്ക് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ മണ്ണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതും ഞാനത് നീക്കി വെക്കേണ്ടത്, വെള്ളത്തിൽ വെച്ചതും മണ്ണിൽ വെച്ചതായി. ഇനി വെക്കേണ്ടതാണ് സ്പെഷ്യലായിട്ട് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. വെറും ചകിരി, നമ്മുടെ വീട്ടിൽ ഒരുപാട് ചകിരി ഇഷ്ടം പോലെ കാണും ഇല്ലേ, അപ്പോൾ ഇങ്ങനെ തന്നെ, അതായത് ചകിരി ചോറ് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള ചകിരി അതൊന്ന് വെള്ളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുള്ളൂ, അതിൻ്റെ കറ ഒന്ന് കളഞ്ഞോളൂ. അതിനുശേഷം ഈ ചകിരി ഒന്ന് റൗണ്ടിലും അടിയിലൊക്കെ കുറച്ച് ഈ ചകിരിയുടെ പീസൊക്കെ ഒന്ന് നുള്ളി ഒന്ന് ചീന്തിയതിന് ശേഷം അതിലേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഇതിൽ പ്രത്യേകം പറയാനുള്ളതിൽ ഇതിൽ മണ്ണോ മണലോ ഒന്നും ഉപയോഗിക്കില്ല, വെറും ചകിരി മാത്രം, അത് കഴുകിയ ചകിരിയാണ് നമ്മൾ വെക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ചകിരിയൊക്കെ നിറച്ച് ഫുൾ ഒരു അടിയിൽ ഭാഗത്തൊക്കെ നല്ലോണം വെച്ചതിന് ശേഷം നമുക്ക് വെക്കേണ്ട ചൈനീസ് ബാൾസും നമുക്ക് അതിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം. ഈ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് വീഴാതെ നിർത്താനായിട്ട് ചകിരി കൊണ്ട് തന്നെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തായിട്ട് വെക്കാം. കംപ്ലീറ്റ് അത് ഒന്ന് അത് പോവാത്ത രീതിയിൽ ഒന്ന് നിവർന്ന് നിൽക്കാവുന്ന രീതിയിൽ, ചകിരിയാണ് അപ്പോൾ അതൊന്ന് അതിന് അതിൻ്റെ തണ്ടിന് കേടുപാട് കൂടാതെ ഈ ചകിരി കൊണ്ട് ഫുള്ള് ഫില്ല് ചെയ്ത് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് അത് നമുക്കൊന്ന് കമത്തി നോക്കുമ്പോൾ അതൊന്നും നമ്മുടെ ഈ ചെടി, അതായത് ചൈനീസ് ബാൽസത്തിൻ്റെ ആ തൈ വീഴാതെ വേണം, അതാണ് കറക്റ്റ് അതിൻ്റെ കറക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ചകിരി നമുക്ക് അതിൽ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് വെക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കമത്തുമ്പോഴായാലും അത് പൂവില്ല, അത്രയും ഇതാണ്, എന്നാൽ ചെടിക്ക് ഒരു കേടുപാടും അതിലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിത് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഡെയിലി ഇത് നനച്ച് കൊടുക്കേണ്ട കാര്യമാണ്, കാരണം ചകിരിയിൽ ഈർപ്പുണ്ടാവും, എന്നിരുന്നാലും ഡെയിലി നമ്മളത് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് രീതിയിലുള്ളത് ഒരാഴ്ച, കറക്റ്റ് ഒരാഴ്ച കൊണ്ട് വെച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങളാണ് ഞാനത് നിങ്ങൾക്ക് മുമ്പാകെ കാണിച്ചു തരുന്നത്.
അപ്പം ഇനി ഇത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ കാണാം നമുക്ക്. നമ്മുടെ ചൈനീസ് ബാൽസം ഒരാഴ്ചയായിട്ടുണ്ട്, ഒരാഴ്ചയായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയില്ല. നമുക്കിതിൽ ജസ്റ്റ് വെറുതെ ഒരു വെള്ളത്തിൽ ഒരു കുപ്പിയിൽ ഇറക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിലെന്തോരം വേര് വന്നതിൻ്റെ ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. മണ്ണിൽ എങ്ങനെ വളരുമ്പോൾ ഒരാഴ്ച കൊണ്ട് എത്രത്തോളം വേര് വരും, വെള്ളത്തിൽ വെച്ചാൽ വെറും വെള്ളത്തിൽ വെച്ചാൽ എങ്ങനെ വേര് വരും, അതുപോലെ തന്നെ ചകിരി മാത്രമായിട്ട് യൂസ് ചെയ്തതിലും എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ കുപ്പിയിൽ വെറും വെള്ളത്തിൽ വെച്ച ഇതിൻ്റെ വേരാണ് അല്ലേ, കണ്ട ഇതിന് ഇത്രത്തോളം വേരാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് മണ്ണിൽ ഒഴിച്ചിട്ടത് ഇതിന് ഒരാഴ്ചയായിട്ടുള്ള പിന്നെ ഇതെങ്ങനെ മണ്ണിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ വേര് പിടിച്ചത് വേണ്ട, ഇതിൻ്റെ അറ്റം തൊട്ട് കംപ്ലീറ്റ് എല്ലായിടത്തും എല്ലാ ഇലകളും വന്ന ഭാഗത്തുനിന്നും വേണ്ട. അപ്പോൾ ഇത് മണ്ണിൽ കുഴിച്ചിട്ടേണ്ടിയാണ് വേര് വന്നത്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് വേര് എത്ര ഏതാണ് നമുക്ക് ഉചിതമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. ഇത് നമുക്ക് ചകിരിയിൽ മാത്രം വെച്ചിട്ടുള്ള ചൈനീസ് ബാൽസത്തിൻ്റെ തൈ നമ്മൾ കറക്റ്റ് ഒരാഴ്ചയാണ് കേട്ടോ, ഇത് മൂന്നും ഒരാഴ്ച കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഉചിതമായി തോന്നിയത് ഈ ചകിരിയിൽ വെച്ചകന്ത, ഇതിൽ വേറെ പണിയൊന്നുമില്ലേ, നമുക്ക് ചകിരി വീട്ടിലുണ്ടാവും അത് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തന്നെ നമുക്കതിൽ വേര് ഒരുപാട് കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മറ്റേ മണ്ണിലും എല്ലാത്തിലും വയ്ക്കാം, പക്ഷേ എന്നിരുന്നാലും വെള്ളത്തിനേക്കാളും കൂടുതൽ മണ്ണാണ് മണ്ണിൽ വെക്കുമ്പോഴാണ്, മണ്ണിനേക്കാളും കൂടുതൽ നമുക്ക് വേര് മുളപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേര് മുളപ്പിക്കാൻ ഈ ചകിരിയിലാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യണത്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം, ഈ മണ്ണിന് പകരം മണലും കൂടി യൂസ് ചെയ്യാം കേട്ടോ. മണൽ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി റിസൾട്ട് കൂടുള്ളൂ. അപ്പോൾ ഇത് ചകിരി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പതുക്കെ അതിൻ്റെ വേരിനൊന്നും ഒന്നും വരാതെ ആ ചകിരി പതുക്കെ എടുത്തതിന് ശേഷം എടാ ഇതിൽ വേര് വന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ മണ്ണിൽ ഇട്ടതും വെള്ളത്തിൽ വെച്ചേക്കാളും കൂടുതൽ വേര് വന്നേക്കണത് ഇതിനാണ്. ഇതുപോലെ ഞാൻ വേറെയും ഒരുപാട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടി ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ഒരാഴ്ചയാണ് കേട്ടോ, ഇത് വീണ്ടും ഒരാഴ്ച കൊണ്ട് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ട വെള്ളത്തിൽ വെച്ചതും മണ്ണിൽ വെച്ചതും ഇത് വേറെ ചകിരി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വേര് ഇതിൻ്റെ ഇത്രയും എല്ലാ ഇതിലും മണ്ണ് വെച്ചതിൻ്റെ എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട്, പക്ഷെ ഇതിലേലും കൂടുതൽ വേര് വന്നേക്കുന്നത് കണ്ടേ ചകിരിയിൽ വെച്ചതിൻ്റെ ആ വേര് ഫുള്ളായിട്ട് ആദ്യമേ കംപ്ലീറ്റ് വേര് വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ ചകിരിയിൽ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല, അതായത് അതേമാതിരി ചെടിക്ക് ഒരു വാട്ടം വരാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.